സഭയിൽ നിന്നുള്ള വിവരങ്ങളിലേക്ക് തന്നെ പോവുകയാണ് സുനിൽ അരമന ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? സമയപ്പോൾ സ്പീക്കറുടെ ചേംബറിന് സ്പീക്കറുടെ റൂമിന് മുമ്പിലായി പ്രതിപക്ഷ എം എൽ എമാർ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. സർക്കാരിനെ അനുകൂലിക്കുന്ന നിലപാട്, സഭയിൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾക്ക് അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാതെ ഏകപക്ഷീയമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച സ്പീക്കറുടെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ എം എൽ എമാർ ഇപ്പോൾ സ്പീക്കറുടെ ഓഫീസിന് മുമ്പിലായി, മുറിക്കു മുമ്പിലായി കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തുന്നത്. സ്പീക്കർ ഇത്തരത്തിലുള്ള ഒരു വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാടല്ല നിയമസഭയിൽ സ്വീകരിച്ചത്. പ്രത്യേകിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കയാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുവന്നത്. സോളാർ കമ്മീഷനെ നിയോഗിച്ചത് സർക്കാരാണ്. വലിയ ഒരു കുംഭകോണം നടന്ന ഒരു സാഹചര്യത്തിലാണ് വലിയൊരു സമരം ഉയർന്നു വരികയും അതിന്റെ പശ്ചാത്തലത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ അന്വേഷണത്തെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് സർക്കാർ തന്നെ ഇടപെടുന്നു. പ്രത്യേകിച്ച് സോളാർ കമ്മീഷനെ ശാസിച്ചുകൊണ്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് രംഗത്തെത്തിയിരിക്കുന്നത്. സോളാർ കമ്മീഷനിലെ സി ഡി ശേഖരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിജു രാധാകൃഷ്ണനെ കൊണ്ടുപോയ സമയത്ത് ബിജു രാധാകൃഷ്ണൻ രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി ചോദിച്ചത്. ഇത്തരത്തിൽ യാതൊരു സുരക്ഷയുമില്ലാതെ കൊണ്ടുപോയത് ശരിയായില്ല എന്നും സോളാർ കമ്മീഷന്റെ നടപടികളെ വിമർശിച്ചുകൊണ്ട് ശാസിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇക്കാര്യമാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. സോളാർ കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ, അന്വേഷണത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു. ഇത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ വലിയൊരു ഉത്കണ്ഠ ഉണ്ടായിരിക്കുന്നു. ഇതാണ് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നോട്ടീസ് നൽകിയത്. പക്ഷേ സ്പീക്കർ യാതൊരു കാരണവശാലും ഇത് അടിയന്തര പ്രമേയ ചർച്ച അനുവദിക്കുകയില്ല എന്ന കടുത്ത നിലപാട് സ്വീകരിച്ചതാണ് പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കിക്കൊണ്ട് പ്രതിപക്ഷത്തിന്റെ ശക്തമായ പ്രതിഷേധം അവഗണിച്ചുകൊണ്ട് തന്നെ സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ ഇപ്പോഴും സ്പീക്കറുടെ ഓഫീസിന് മുന്നിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് പ്രതിപക്ഷം രേഖപ്പെടുത്തുന്നത്. കാരണം സ്പീക്കർ സഭയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ സ്പീക്കർ പ്രതിപക്ഷത്തിനെ ഒറ്റപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. എത്താം ജീവൻ കൂടി ചേരുന്നുണ്ട്. സ്പീക്കറെ ഉപരോധിക്കുകയായിരുന്നു നേരത്തെ പ്രതിപക്ഷം. ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങളെ ചർച്ചയ്ക്ക് ക്ഷണിച്ചിട്ടുണ്ട്. സ്പീക്കർ വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, വിശദാംശങ്ങൾ. സൗമ്യ, ഇപ്പോൾ പ്രതിപക്ഷ കക്ഷി നേതാക്കളെയും പ്രതിപക്ഷ നേതാവിനെയും സ്പീക്കർ ഉള്ളിലേക്ക് ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. നേരത്തെ ഉപരോധിച്ചുകൊണ്ടിരുന്ന അംഗങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ പ്രധാന കക്ഷി നേതാക്കളും സ്പീക്കർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. സ്പീക്കറുടെ ചേംബർ പൂർണ്ണമായും പ്രതിപക്ഷം ഉപരോധിക്കുകയാണ്. ഇവിടെ വൻതോതിൽ വാച്ചാൻ വാർഡുമുണ്ട്. ഒപ്പം നിയമസഭാ ജീവനക്കാരും ഇതിനായി എത്തിയിട്ടുണ്ട്. ഇവിടെ തീർച്ചയായും ഒരു വല്ലാത്ത സംഘർഷാവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഇത് ആദ്യമായിട്ടായിരിക്കും നിയമസഭയിൽ അടക്കം അസാധാരണമായ നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും സ്പീക്കറുടെ ചേംബർ ഉപരോധിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. സ്പീക്കറെ മുറിക്കുള്ളിൽ പ്രതിപക്ഷം പൂർണ്ണമായും പൂട്ടിയിട്ടിരിക്കുക തന്നെയാണ്. ഭരണപക്ഷത്തുള്ളവരാരും സ്പീക്കറുടെ രക്ഷയ്ക്കായി ഇപ്പോൾ ഇല്ല. വാച്ചാൻ വാർഡ് സ്പീക്കറുടെ മുറിക്ക് വളഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ മുറിയുടെ വാതിലിന് തൊട്ടടുത്തായി തന്നെ പ്രതിപക്ഷാംഗങ്ങളും ഇരിക്കുകയാണ്. പ്രതിപക്ഷത്തെ മുഴുവൻ നേതാക്കളും തറയിൽ കുത്തിയിരുന്നുകൊണ്ടാണ് ഈ കാര്യത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുന്നത്. സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷനെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ ഒന്നാം സബ്മിഷനായി മാത്രമേ ഇത് അനുവദിക്കാനാവൂ എന്ന് സ്പീക്കർ എൻ ശക്തൻ നിലപാടെടുത്തു. ഇതോടെ പ്രതിപക്ഷം ഒന്നടങ്കം സഭയിലെ സ്പീക്കറുടെ ഡയസിലേക്ക് ഇരച്ചു കയറി. തുടർന്ന് സഭാ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി ബില്ലുകൾ വളരെ വേഗം ബില്ല് അടക്കം നിയമസഭയിൽ മേശപ്പുറത്ത് വെക്കാനുള്ള അടക്കമുള്ള കാര്യങ്ങൾ മേശപ്പുറത്ത് വെച്ചുകൊണ്ട് പെട്ടെന്ന് സഭ കൂടി പിരിയുകയായിരുന്നു. ഇപ്പോൾ തുടർന്നാണ് പ്രതിപക്ഷം സാധാരണഗതിയിൽ വാക്കൗട്ട് നടത്തി പുറത്തേക്ക് വരാറുള്ള പ്രതിപക്ഷം മറ്റൊരു തന്ത്രമാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. സ്പീക്കറുടെ ചേംബർ ഒന്നടങ്കം ഉപരോധിക്കുന്നു. പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ ഇപ്പോൾ സ്പീക്കർ ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നു. ഈ ചർച്ചയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈ കാര്യത്തിൽ എന്ത് നടപടിയായിരിക്കും ഇനി പ്രതിപക്ഷം കൈക്കൊള്ളുക എന്നത് ഇതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉണ്ടാവുക. സൗമ്യ. യെസ്, ജീവനാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിപക്ഷത്തെ സ്പീക്കർ ചർച്ചയ്ക്കാണ്. വലിയ തർക്കങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ സഭയുടെ നടപടിക്രമങ്ങളെല്ലാം പെട്ടെന്ന് പൂർത്തിയാക്കി സഭ പിരിയാനുള്ള സ്പീക്കറുടെ തീരുമാനത്തെ എതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായ. സ്പീക്കറെ ഉപരോധിക്കുകയുണ്ടായി. ഇതിനു ശേഷമാണ് ഇങ്ങനെ ഒരു തീരുമാനം. പ്രതിപക്ഷ നേതാവിനെയും അംഗങ്ങളെയും അടക്കം സ്പീക്കർ ചർച്ചയ്ക്ക് ക്ഷണിച്ചിരിക്കുന്നത്.